的长得过分美丽，只有越来越对你过分着迷。都怪你半夜都不回我的短信，我却以为这次你可能又跟我调情。有我错在又无聊的晚上，那个晚上我们好像并没有吃晚餐，或者浪漫到这水。ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞാനും കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തൊട്ടിട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുപോവുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രാവിലത്തെ വെള്ളം കുടിയും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പുട്ടുപൊടി ഉണ്ടായിരുന്നു, ഞാൻ തലേദിവസം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടുപൊടി. അപ്പോൾ അതൊന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം നനച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രീസറിൽ ഞാൻ തേങ്ങപ്പം ചെറുകിയത് വെക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ചെറുകിയതില്ല. അപ്പോൾ ഞാൻ വേഗം തേങ്ങ കൂടെ ഒന്ന് ചെറുകിയെടുക്കട്ടെ. ഇന്ന് നമുക്ക് തോട്ടത്തിൽ നമ്മളെ പുല്ലൊക്കെ ചെത്താൻ വേണ്ടി നല്ല കാട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്താൻ വേണ്ടിയിട്ട് കല്യാണിച്ചും വേറൊരു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്, അവിടെ തോട്ടം വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആക്കാനുണ്ടെന്ന് ഞാനിതാ വേഗം തേങ്ങക്കൊന്ന് ചെറുകിയെടുക്കുന്നുണ്ട്. രാവിലത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ നേരത്തെ കിച്ചണിലേക്ക് ഇറങ്ങി നേരത്തെ വേഗം വേഗം ഓരോ കാര്യങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പണി തീരുന്ന പോലെ തോന്നും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. രാവിലെ നിങ്ങൾ എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാകും, രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആക്കലുണ്ട്. ഇനിയിപ്പോൾ ചില സമയത്ത് നമുക്ക് ലഞ്ച് കുറച്ച് വൈകിപ്പിക്കേണ്ടി വരും. എന്തെങ്കിലും ചിലപ്പോൾ ഗസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചൊന്ന് നീട്ടി വെക്കേണ്ടി വന്നാൽ തന്നെ ഞാൻ ആ സമയം വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യലുണ്ട് കേട്ടോ. അതായത് നമുക്ക് ക്ലീനിങ് പിന്നീട് നമ്മൾ ക്ലീനിങ് നമ്മൾ വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കുമല്ലോ. അതായത് കുക്കിംഗ് കഴിഞ്ഞിട്ട് വെക്കാൻ വെക്കുന്ന ക്ലീനിങ് ഉണ്ടല്ലോ, അതങ്ങ് തീർക്കൂട്ടോ. അപ്പോൾ നമുക്ക് ആ സമയം അങ്ങ് ബാലൻസ് ചെയ്ത് പോകില്ലേ. അപ്പോൾ എത്ര എന്തിനി വൈകിപ്പിച്ചാലും നമുക്ക് സാധാ തീരുന്ന സമയത്ത് തന്നെ നമ്മളെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പോഴാണ് എൻ്റെ പണികളിൽ ഞാൻ വേഗം നല്ല ഉഷാറോടുകൂടി രാവിലെ തന്നെ തീർക്കല് കേട്ടോ. അപ്പോൾ ഇതാ സംസാരത്തിനിടെ ഞാൻ പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുട്ട കുറ്റിയിൽ മാവും അതുപോലെ തന്നെ തേങ്ങയും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ എന്നോട് നല്ല കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കിച്ചണിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് കിച്ചണിലോ അല്ലെങ്കിൽ ബാക്കി പണികളോ ഒക്കെ എടുക്കുകയെന്ന്. അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊന്നും വരാതെ, മോശം ചിന്തകളും അല്ലെങ്കിൽ ടെൻഷനായിട്ടുള്ള ചിന്തകളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊന്നും വരാതെ നല്ല കറക്റ്റായിട്ട് തന്നെ എല്ലാം ചെയ്ത് തീർക്കാനും പെട്ടെന്ന് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിനി ടെൻഷൻ എപ്പോഴും നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത ദിവസം തന്നെ നല്ല ദിവസങ്ങളും ഉണ്ടാകും. അതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ പുറത്തു പോകാനുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും വരാനുണ്ടാകും, ചിലപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാകും, വേറൊരു മറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വീട്ടിലേക്ക് പോകാനുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഇനി വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹോബീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് മൈൻഡിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു എനർജി കിട്ടുന്ന കാര്യമാണ് കേട്ടോ. മൈൻഡൊരു ഹാപ്പി ആക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും, ഇൻ കേസ് ഒരു നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് പുതിയ, അപ്പോൾ അത് ചിന്തിക്കാട്ടോ. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ, നല്ല റിലാക്സ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ജോലികളൊക്കെ അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ കിച്ചണിൽ നിൽക്കുക, വേറെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അല്ലാണ്ട് നമ്മൾ കഴിഞ്ഞു പോയതും അല്ല ഇനി വരാനിരിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് ഒന്നും ഒരു മനസ്സിനൊരു സുഖേ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നുണ്ടെന്നേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ പണിയെടുക്കുന്നേ ഉണ്ടാവുള്ളൂ, പണി തീരുന്നു ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ അലഞ്ഞിങ്ങനെ നടക്കുമല്ലോ, അങ്ങനെ ആയിത്തീരും കേട്ടോ. അത് ആവാണ്ടിരിക്കാനാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ കല്യാണിച്ചൊക്കെ തോട്ടം ചെത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരിതാ ഒരു ഭാഗത്തു നിന്ന് ചെത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ്, രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതാ ഈ ഭാഗമൊക്കെ
മുൻഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് അതാ ചെത്തി കാടൊക്കെ പറിച്ച് അങ്ങനെ വരുന്നുണ്ട്. നല്ലോണം കാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എപ്പോഴും വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നല്ല കാടെന്ന് വെച്ചാൽ നല്ല കാടുണ്ടായിരുന്നു. കാരണം നമുക്ക് മഴേൻ്റെ മുമ്പ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനാക്കി ആക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ആക്കിയ സ്ഥലമാണ് ഒരു ഭാഗമൊക്കെ, അപ്പോൾ ക്ലീനാക്കി വെക്കലുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മഴ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കല്യാണിച്ചിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ എവിടെയോ ആ ഒരു വീട്ടിലോ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ തോട്ടം മര്യാദക്ക് വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പേരിന് ജസ്റ്റ് ഒന്ന് അവിടെ അവിടെ ഒക്കെ ഒന്ന് നന്നാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം പിന്നെ പെട്ടെന്ന് മഴ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ആ കാടൊക്കെ അങ്ങ് വളർന്ന് കുറച്ച് വൃത്തിയിടാൻ വേണ്ടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയല്ലോ, നല്ല വെയിലും ഒക്കെ ചൂടും ഒക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ചെത്തിയിട്ട് ഇനി കുറച്ച് കാലം കുറച്ച് നാളങ്ങ് നല്ല എന്താ പറയുക അധികം കാടൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കൂട്ടാ. അപ്പോൾ ഇങ്ങനെ തോട്ടവും മുറ്റവും ഒക്കെ നല്ല ക്ലീനായി കിടക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാട്ടോ. അങ്ങനെ കാടുള്ളത് പെട്ടെന്ന് അങ്ങ് പോയിട്ട് ഒന്ന് ക്ലീനാകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പി ആട്ടോ കാണുമ്പോൾ. അപ്പോൾ ഞാനിതാ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ പുട്ടുണ്ടാക്കുന്നതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു അടുത്തത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതാ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും അങ്ങനത്തേനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ കല്യാണിച്ചുണ്ട്, അതുപോലെ തന്നെ റഫീക്കും ഫുഡ് കഴിക്കാനൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീനിങ് ഒന്ന് തീർക്കട്ടെ എന്ന് ഇന്ന്. അപ്പോൾ ഇതാ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ഒന്ന് അടിച്ച് വാരി തുടക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ അതൊക്കെ ഒന്ന് വേഗം ചെയ്യട്ടെ. ഇത് പ്രഫിക്കേം പുറത്താണ് കേട്ടോ, അവരെ കൂടെ ഓരോന്നെല്ലാം ചെയ്തിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല റിലാക്സ് ആയിട്ട് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിരുതാ ഇങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെഡ്റൂം തന്നെ കേട്ടോ അധികം സ്റ്റാർട്ട് ചെയ്യുക. ബെഡ്റൂം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ബെഡ്റൂം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി വെച്ച് നോക്കുക കേട്ടോ. ചെറിയ വീടാണ് ശരി, വലിയ വീടാണ് ശരി, ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കർട്ടനൊക്കെ ഒന്ന് പൊക്കി ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടാൽ തന്നെ അല്ലേ നമുക്ക് കുറേ പണികൾ കഴിഞ്ഞ പോലെ തോന്നും കേട്ടോ. കഴിഞ്ഞ പോലത്തെ ഒരു ഫീല് നമ്മുടെ മൈൻഡിന് വരും. ബാക്കിയൊരു പണിയും കഴിഞ്ഞിട്ടില്ല, കാരണം നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാനുണ്ട്. പക്ഷേ അത് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ടപ്പ ടപ്പേന്ന് തീരുന്നത് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവലുണ്ട്. ഞാൻ കുറേ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതാ അതിനുശേഷം ബാക്കിയുള്ള അടക്കൊന്ന് ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരിയും കൂടെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒന്ന് എന്താ പറയുക ഡീപ്പായിട്ടുള്ള തുടക്കലൊന്നല്ല, ഒന്ന് ഒപ്പിക്കൽ തുടക്കലുണ്ടല്ലോ. നമ്മളെ ഡൈനിങ് ഹാളും സിറ്റൗട്ടും ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ ഒന്ന് ഓടിച്ചൊന്ന് തുടക്കില്ല അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ചെയറിൻ്റെ മുകളിൽ കണ്ടത് റഫീക്കാൻ്റെ ഉണങ്ങിയതാണ് കേട്ടോ, അയലിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. അതപ്പോൾ അവിടെ ഇട്ടാൽ അപ്പം തന്നെ അങ്ങ് മടക്കി വെക്കൂട്ടോ, അതുകൊണ്ടാണ് ആ കാണുന്നിടത്ത് തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതും എടുത്തു വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ പുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പടും കൂടെ പൊരിക്കട്ടോ കേട്ടോ. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ കല്യാണി ചിക്കുന്ന തോട്ടം ചിക്കൻ ചെത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പുട്ടും പപ്പടും പഴവും ആക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. കട്ട ചായം എടുക്കുന്നുണ്ട് പുട്ടിൻ്റെ കൂടെ, കോമ്പിനേഷനല്ലേ ചായ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ കൂടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങനെ ചായ എടുക്കില്ല. പത്തിരി കറി അങ്ങനത്തിൻ്റെ കൂടെ ഒന്നും എടുക്കില്ല കേട്ടോ. ദോശ കറീൻ്റെ കൂടെ ഒന്നും ചായ അങ്ങനെ അങ്ങ് കഴിക്കലൊന്നുമില്ല. പിന്നെ പുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉപ്പുമാവില്ലേ നമ്മളെ, അതും ഒക്കെ കഴിക്കുന്ന സമയത്ത് ചായ എടുക്കൂട്ടോ. നല്ല കോമ്പിനേഷനല്ലേ അതിൻ്റെ കൂടെ ചായ കഴിക്കുമ്പോൾ, നിർബന്ധമാണ് കേട്ടോ അത് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ നമ്മൾ റഫീഖ പോയി, അത് കഴിഞ്ഞ് കുറച്ച് സമയം കല്യാണിച്ചിൻ്റെ കൂടെയും ഒക്കെ തോട്ടത്തിൽ അവിടെ അവിടെ ഒക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അവരെ കൂടെ കുറച്ച് സമയമൊക്കെ നിന്നതിന് ശേഷം ഞാൻ ഇനി കുളിച്ചിട്ട് ബാക്കി ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇതെനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഓർഗാനിക് ഹെർബൽ ഓയിലാണിട്ടത്, അപ്പോൾ ഹെയർ ഓയിലാണ്, അച്ചൂസ് ഓർഗാനിക് ഹെർബൽ ഓയിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരാഴ്ചേൻ്റെ മേലെ ഇപ്പോൾ രണ്ടാഴ്ചത്തോളം യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് റിവ്യൂ പറയുന്നത്. അപ്പോൾ നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായിട്ട്. എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് കാച്ചിയതാണെങ്കിലും അതുപോലെ തന്നെ പുറത്തത്തെ ഇങ്ങനെ കാച്ചിയ എണ്ണയാണെങ്കിലും ഒന്നും പറ്റലില്ല കേട്ടോ. പക്ഷെ ഇത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, നല്ല സുഖമാണ് കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മുടി കൊഴിച്ചു എനിക്ക് നല്ലോണം മുടി കൊഴി ഇങ്ങനെ കാച്ചിയ എണ്ണ തേച്ചാൽ, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇതിനുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്
നീലമരി, കേശവർദ്ധിനി, കയ്യൂന്നി, കീഴാർനെല്ലി തുടങ്ങിയ ഒരു 30 പരം പച്ചമരുന്നുകളും ആയുർവേദ കൂട്ടുകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ ഇത്. അച്ചൂസ് ഹെയർ ഓയിൽ, ഇപ്പം മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരന് അങ്ങനത്തേനൊക്കെ ഭയങ്കര ഒരു നല്ലതാണ് കേട്ടോ അത്. എനിക്ക് തന്നെ നല്ല എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ, അച്ചൂസ് സ്കിൻ കെയർ ഓയിലാണ്. ഇതിലും അതുപോലെ തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ചെമ്പരത്തിപ്പൂവ്, ഇരട്ടിമധുരം, മഞ്ചിഷ്ട, ഇങ്ങനത്തെ എന്താ പറയുക 15 പരം ആയുർവേദ കൂട്ടുകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഈ കരപ്പന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഫേസിലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിലും അതുപോലെ തന്നെ ദേഹത്തൊക്കെ ഡ്രൈനെസ് ഒക്കെ മാറാനും കളറൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒക്കെ പറ്റിയ പാടുകളൊക്കെ കറുത്ത പാടുകളൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു സ്കിൻ കെയർ ഓയിൽ. ഞാൻ ഫേസിലും അതുപോലെ തന്നെ കയ്യിലും മേലൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ അയച്ചു തന്നപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടേ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ, ആവറേജ് ആണെങ്കിൽ ആവറേജ് പറയാം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇത് അവർ തന്നെയാണ് കേട്ടോ, മുൾട്ടാനി മുട്ടിയാണിത്. ഇതും നല്ലതാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ, നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഫേസിലിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഹെയർ ഓയിലും ഒക്കെ അപ്ലൈ സ്കിൻ കെയർ ഓയിലും ഒക്കെ ഇട്ടൊക്കെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയതാ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അവരെ കോൺടാക്ട് നമ്പർ ഇതാ സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരെ ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അച്ചൂസ് ഓർഗാനിക്കാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് വേണ്ടവരൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇതാ ഇത് ഞാൻ മുന്നേ കുറേ നാളായിട്ടോ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് കോട്ടൻ്റെ ക്ലോത്ത് ആയിരുന്നു, സിന്ദൂറിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ ഈ ഒരു മോഡലിലാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്, തയ്ക്കുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എനിക്ക് ക്ലോത്ത് 3 മീറ്റർ ആണ് കേട്ടോ ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധാ വെക്കുന്ന ഇങ്ങനെ ചുരി വെച്ചിട്ടുള്ള ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു സ്ലീവ് ഉണ്ടല്ലോ, ഒരു പഫ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ പഫൊക്കെ കൊടുത്തിട്ട് കൈയിൻ്റെ ചെറുതായിട്ട് 2-3 പ്ലേറ്റ് എല്ലാം കൊടുത്തപ്പോൾ ഈ രീതിയിലാണ്. പിന്നെ അതാ താഴെ കുറച്ച് ഫ്ലെയർ ആക്കിയിട്ട് അവിടെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതാണ്. പിന്നെ കോളർ വരുന്നത് ഒരു സെമി കോളറാട്ടോ വരുന്നത്, ബട്ടൺ അങ്ങനത്തെ ഒന്നുമില്ല, സെമി കോളറായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ട്, നൈറ്റി അല്ല എന്നാൽ ഒരു ഫുൾ ഡ്രസ്സ് ആ ഒരു രീതിയിലാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള 2 എണ്ണം ഇതൊന്ന്, പിന്നെ ഒരു ബ്ലാക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നല്ല കാര്യമായിട്ടുള്ള കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം റഫിക്കും ലഞ്ചിന് വരും, ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വേഗം അതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പൊക്കെ ഒന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ചപ്പ് മീൻസ് ചീര, നമ്മൾ പ്രഷർ ചീരയുണ്ടല്ലോ അതാണ് കേട്ടോ. അതിലേക്ക് അത് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്രീൻ ചിക്കൻ്റെ ഞാൻ കൂട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, അതൊക്കെ ചിക്കനുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് എരിവിന് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒരു 5-8 പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്ന ചിക്കനിലേക്ക് കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എരിവിന് ഭാഗമായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ ഒരു 5-8 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില. നിങ്ങൾ ചിക്കൻ കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് എല്ലാ ഐറ്റംസും കൂട്ടിയെടുക്കണേ. അപ്പോൾ ഇതാ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വിനീഗർ യൂസ് ചെയ്യുക കേട്ടോ, വിനാഗിരി യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ ഒരു ഫുൾ ലെമൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിനീഗർ യൂസ് ചെയ്താലും മതി കേട്ടോ, ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തോ, എന്നാൽ അതൊന്ന് പേസ്റ്റ് ആയി കിട്ടാൻ അത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണേ. മുഴുവൻ കുരുമുളകാണെങ്കിൽ ഈ ഒരു സമയത്ത് പേസ്റ്റ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്നിച്ചങ്ങ് പേസ്റ്റ് ആക്കി എടുത്തോ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു നമ്മൾ മിക്സാക്കുമ്പോൾ അതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണേ, എന്നാലാണ് കേട്ടോ നമ്മൾ വിചാരിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിനിതാ ചിക്കൻ ചേർത്ത് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് കൂടി മറക്കരുത് കേട്ടോ. മുഴുവൻ കുരുമുളകാണെങ്കിൽ നിങ്ങൾ അത് ചതക്കുമ്പോൾ തന്നെ എടുത്തോ, നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി തന്നെ എടുക്കണം കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് അധികം പേസ്റ്റ് കുറച്ച് കൂടുതലെല്ലാം ഉണ്ടെങ്കിൽ പേസ്റ്റ് ആവുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരുപാട് ചേർക്കരുത്, കാരണം നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഒരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചോ കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അടച്ചു വെക്കുക, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള എന്താ പറയുക ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ സമയം കല്യാണ ചിക്കൻ ഈ ഭാഗത്തേക്ക് ചെത്തിയിട്ട് എത്തിയിരുന്നു കേട്ടോ. ക്ലീൻ ആക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ചെടികളെല്ലാം ഇങ്ങനെ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെ അതിൻ്റെ തയ്യൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അത് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് കളയണ്ട എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ക്ലീൻ ആക്കിക്കോ എന്ന് പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ വേഗം ഇറങ്ങി വന്നതാണേ. അപ്പോൾ അവരെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വേഗം ലഞ്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കുന്ന കേട്ടോ നല്ലത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് ശരിക്കും നമ്മളെ അൽഫാം ചിക്കനല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. അതിലേക്ക് ഇനി ഇതാ നമ്മളെ ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ ചപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ തിരുത്തി പറഞ്ഞു തന്നത്. അപ്പോൾ ഒന്നുമില്ല, ഒന്ന് മിക്സാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് റെഡിയായി വരട്ടെ. ഇപ്പുറത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, മതി കേട്ടോ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ചിക്കൻ ഫ്രൈ ആക്കിയെടുക്കുക. നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന് മസാലയെല്ലാം അടിക്ക് പിടിച്ച് നാശാവണ്ട കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുത്തു കേട്ടോ. ഉള്ളെല്ലാം വെന്ത് നല്ല കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കുക രണ്ട് ഭാഗവും. സാധാരണ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കുന്ന പോലെ തന്നെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം, മുഴുവൻ ഫ്രൈ ആക്കി പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒരു കനൽ, ഇനിയിപ്പോൾ ഒരു ചിരട്ട കത്തിച്ചിട്ട് നമ്മൾ പുക ഉണ്ടാക്കൂലേ, സ്മോക്കിങ് കൊടുക്കൂലേ, സ്മോക്ക് കൊടുക്കൂലേ, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ എന്താ പറയുക ശരിക്കും അൽഫാമിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിന് നിങ്ങൾ ട്രൈ ആക്കി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു നാടൻ ടേസ്റ്റിൽ നമ്മളിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രൈ ആക്കിയാൽ. അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയായി, അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീര ഇനിയിപ്പോൾ ഇതാ ഞാൻ വെറും ചോറൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ചോറ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കല്യാണേച്ചിക്കും ആ ചേച്ചിക്കും അവർക്കെല്ലാം ബിരിയാണി നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്ച്ചോറുണ്ടാക്കുക, ചിക്കനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഇതാ ഒക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊന്ന് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റട്ടെ. അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ കുക്കറിൽ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരു എന്താ പറയുക കാൽ കിലോ ഒരു കപ്പ് അരി മാത്രമേ കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്കൊന്നും വേണ്ട കേട്ടോ, തലേദിവസം എല്ലാം ബിരിയാണി, അതിൻ്റെ തലേദിവസം കല്യാണത്തിനൊക്കെ പോയിട്ടൊക്കെ എന്തോ മടുപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് മാത്രം കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഒന്ന് പൊട്ടി കറിവേപ്പിലയും കൂടെ പൊട്ടി വന്നതിന് ശേഷം നെയ്യിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം, ഒരു കപ്പ് അരിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അരി ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തു, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു, അടച്ചു വെച്ചു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പോഴത്തേക്കും നമ്മളെ ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളിതാ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ കറി ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാര്യം എന്താ, നമ്മളെ കുമ്പളങ്ങ കറി, ഇളവൻ കറി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മീൻ കറിയും കുറച്ചുണ്ട്. അപ്പോൾ ഇത് രണ്ടും തീരൂല കേട്ടോ. ഇനി പുതിയ കറി വെക്കാൻ പോയാൽ രണ്ടും അവിടെ പെൻഡിങ് ആവും, പിന്നെ കളയേണ്ടി വരും. അപ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് പുതിയ കറി ഞാൻ ഉണ്ടാക്കാനേ നിന്നിട്ടില്ല കേട്ടോ. ഉണ്ടാക്കിയാൽ ഇത് രണ്ടും തൊടൂല, അതാ എടുക്കുള്ളൂ കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതങ്ങ് ഒപ്പിച്ചങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ ഗീ റൈസ് എല്ലാം വിസിൽ വന്ന് സെറ്റായിട്ട് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനും ഇതാ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറ് എയറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് റൈസാണ് കേട്ടോ. അപ്പോൾ നല്ലതാ, അവിടെ ഇവിടെ ഒന്നും തൊടാതെ നല്ല റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലഞ്ചിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങും
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒരു ക്ലീനിങ്ങും ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ക്ലീനിങ്ങൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ റഫീക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയക്കം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുക, നിങ്ങളെ കമൻറ്റും റിപ്ലൈ കൊടുത്തൊക്കെ കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ റഫീക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് റഫീക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ വീഡിയോ എടുക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടെ, വേഗം ആവണേ, കാരണം ഞാൻ എനിക്ക് തിരിച്ച് വേഗം പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ എല്ലാം റോഡ് ക്യാമറ എല്ലാം സെറ്റാക്കിയതിന് ശേഷം കേട്ടോ റഫീക്ക വരുന്നത്. കാര്യം ഇനിയിപ്പോൾ നേരം വൈകിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് വീണ്ടും എടുക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ കല്യാണീച്ചിൻ്റെയും ഒക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരും കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന, എന്നും കാത്തു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് കേട്ടോ റഫീക്ക എന്നോട് പറഞ്ഞത്, എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ വേഗം എടുത്തോ, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. എന്താ പറയുക, സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്ലേ ബട്ടനാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്, റഫീക്ക് കൊണ്ടുത്തുന്നതാണ്. അപ്പോൾ കൊറിയറിൻ്റെ ആള് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കൊളാബ് വീഡിയോ ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും വിളിച്ചതായിരിക്കും എന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ റഫീക്കാൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേഷൻ്റെ നമ്പർ ആട്ടോ കൊടുത്തത്. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ഇതായിരുന്നു കേട്ടോ സംഭവം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. അപ്പം ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ, പക്ഷേ പ്രതീക്ഷിച്ച സമയത്തൊന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് പോസ്റ്റ്മാൻ കൊണ്ടുത്തരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആട്ടെ വിചാരിച്ചത്. ഇപ്പോൾ വീട്ടിൽ വരുമല്ലോ, അപ്പം ഞാൻ എപ്പോഴും ഒരു ബെല്ലടിക്കുമ്പോഴത്തേക്കും ആരാ എന്നുള്ളൊരു രീതിയിൽ നോക്കും കേട്ടോ. അതുപോലെ തന്നെ വാവനോടും പറഞ്ഞു വെച്ചു, പോസ്റ്റ്മോൻ വന്നാൽ പറയണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചു കേട്ടോ. പക്ഷേ ആ രീതിയിലൊന്നല്ല ഇപ്പോൾ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത്. റഫീക്കൻ്റെ കയ്യിലാട്ട് അവർ കൊണ്ടു കൊടുത്തത്, എന്നിട്ട് റഫീക്ക വാങ്ങി വരികയാണ് ചെയ്തത്. അപ്പം ഇതാ നമ്മൾ രണ്ടാളും കൂടെ അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പം ഇതാ ഇങ്ങനൊരു കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അപ്പോൾ ഒരുപാട് പേര് പ്ലേ ബട്ടൺ വന്നതും ഓപ്പൺ ആക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെത് നമ്മളെ ചാനലിൻ്റെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും കിട്ടിയൊരു ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവാർഡായിട്ടാട്ടോ ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ എല്ലാവരോടും, ഓരോരുത്തരോടും ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കുക. അത്രയും സന്തോഷമുണ്ട്, അത്രയും നന്ദിയുണ്ട് കേട്ടോ നിങ്ങളോട് ഓരോരുത്തരോടും. അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ജംഷി റെസിപ്പീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പ്രൗഡ് കേട്ടോ, ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഒരു കാര്യം, എനിക്ക് അതിനേക്കാളും ഹാപ്പി ആയത് ഇതാണ് കേട്ടോ റഫീക്ക എന്താ പറയുക, അതൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ടെത്തുകയും ചെയ്തു. ഞാൻ റഫീക്കാനെ സർപ്രൈസ് ആക്കണം എന്നാണ് വിചാരിച്ചത്, എൻ്റെ കയ്യിലാണല്ലോ കിട്ടുക, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കുറച്ച് ഫ്ലവറൊക്കെ ഫ്രഷ് ഫ്ലവറൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിനേക്കാളും വലിയ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റായിട്ടോ ഒരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടോ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, ഒരു അത് നല്ലൊരു ഒരു വാക്കാണെങ്കിൽ കൂടിയിട്ട് നമുക്കത് ഭയങ്കര ഫീലാവൂലേ, ഭയങ്കര ഹാപ്പി ആവൂലേ. അപ്പോൾ ആ ഒരു ഭയങ്കര ഹാപ്പിനെസ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഞാനത് വേഗം ഒരു ഇതാ നമ്മൾ ഈ ബോട്ടിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഷ് ഫ്ലവർ, അത് റഫീക്കൊക്കെ അറിയുകയും ചെയ്യുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ രാവിലെ കൊണ്ടുത്തരലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ബൗളിലൊക്കെ ഇട്ട് വെക്കലുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അപ്പോൾ കല്യാണിച്ചുണ്ട്, അവരെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ചിക്കൻ ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ വലിയ പീസായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നേരത്തെ ഒന്ന് അത് ഏത് ചിക്കനായാലും അങ്ങനെ തന്നെയാണ്, ഏത് മസാലയായാലും നേരത്തെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് മസാലയെല്ലാം പിടിച്ച് പുറമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. വേഗം വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫ്രൈ ആക്കിയാൽ അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇനിയിപ്പോൾ ദാ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. പ്രഫിക്കും ഇപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് ഉണ്ടാക്കും നെയ്ച്ചോറ് കൊടുത്ത്, നമ്മൾ വെറും ചോറ് സാധാ ചോറാണ് കേട്ടോ കഴിക്കുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ എപ്പോഴും അധികവും നെയ്ച്ചോറും ബിരിയാണിയും കഴിക്കലുണ്ട്. അതുകൊണ്ടാണ് നെയ്ച്ചോറും ബിരിയാണിയും വേണ്ടാന്ന് വിചാരിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ കല്യാണി ചിക്കനെ മുന്നേ പണിക്ക് വന്നപ്പോഴും നമ്മൾ ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു മടുപ്പ്, അതുകൊണ്ടാണ് വെക്കാണ്ടിരുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും നെയ്ച്ചോറ് തന്നെ ആക്കും. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റഫീക്ക സ്റ്റേഷനിലേക്ക് പോയി, ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാ ഇവർ കുറച്ച് കസ്തൂരി മഞ്ഞളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മണ്ണിൻ്റെ ഇടയിൽ ഭയങ്കര വലുതായിട്ടിങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കളച്ചെടുക്കലേ ഇല്ല. അപ്പോൾ അത് തോട്ടം നന്നാക്കിയപ്പോൾ കളച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കിട്ടിയതൊന്നും പറയണ്ടാവില്ല, ഇത് ഉണങ്ങി വന്നാലും ഒരു കൈപ്പിടിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല കളറുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞളിൽ. ശരിക്കും ഞാൻ ഇത്ര ഒരു ബ്രൈറ്റ് യെല്ലോ കളർ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ തന്നെ വെയിലത്തിടാമെന്ന് വിചാരിച്ചു, ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഒരു കുറച്ച് ദിവസം ഇടേണ്ടി വരുമല്ലോ ഇനി. അപ്പോൾ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് അവരും പോയി. ഇനി ഞാൻ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് സമയം നേരത്തെ കമൻറ്റ് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്താ പറയുക, കുറച്ച് സമയം ഒന്ന് കിടക്കാൻ തോന്നി കേട്ടോ. കുറച്ച് ചില ദിവസം അങ്ങനെ കിടക്കലുണ്ട്. ഒരു മണിക്കൂർ അത്രയൊക്കെ ടൈം കിട്ടുള്ളൂ കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഒന്ന് കിടക്കും. കിടക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് അത്രയേ കിടക്കലുള്ളൂ കേട്ടോ. കാരണം കുറേ അങ്ങ് സമയം നമുക്ക് വെറുതെ പോയിപ്പോവും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് കിടന്ന് ഒന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ അറിയിക്കാനും മറന്നു പോകരുത്. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എന്നെ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.